ഹലോ, അസ്സലാമു അലൈക്കും. കുറച്ച് ലീവിന് ശേഷം ഇപ്പോൾ വരികയാണ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് നമ്മളെ കേരളത്തിൻ്റെ സ്വന്തം മീനായ കരിമീൻ പൊള്ളിച്ചത്. നമ്മൾ പരസ്യത്തിലൊക്കെ കാണില്ലേ കരിമീൻ പൊള്ളിച്ചതിൻ്റെ മഹാത്മ്യം പറയലാണ് മലയാളികൾക്ക് പ്രിയമെന്ന്. അപ്പോൾ നമുക്കെന്നും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കരിമീൻ പൊള്ളിച്ചതെന്ന് പറയുന്നത്. പിന്നെ ടിലാപ്പിയ എന്ന് പറഞ്ഞ ഫിഷ് അതെല്ലായിടത്തും കിട്ടുന്നതാണ്. അതും കരിമീനുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്, സെയിം ഫിഷല്ല. അപ്പോൾ ഒറിജിനൽ കരിമീൻ പൊള്ളിച്ചത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ റെസിപ്പ്സൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ കരിമീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കോഴിക്കോട് നിന്ന് എൻ്റെ പോണ്ടി തന്നാണ്. അപ്പോൾ കരിമീൻ ഇത് എങ്ങനെയാണ് ഉണ്ടാവുക അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ബ്ലാക്ക് കളറായിരിക്കും. അപ്പോൾ ഇതാണ് കരിമീൻ. ടിലാപ്പിയ ഫിഷ് കുറച്ചൊരു ചുവപ്പ് കളറിൽ കുറച്ചൊരു ചെറിയൊരു വ്യത്യാസത്തിലാണ് ഉണ്ടാവുക. ഏകദേശം ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഞാനിത് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നാണിത്. ഇങ്ങനെയാണ് ഞാനിത് ക്ലീൻ ചെയ്തെടുത്തത്. സൈഡത്തെ മുള്ളൊക്കെ മൊത്തം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. വാലവിടെ വെച്ചു. പിന്നെ തലൻ്റെ ഭാഗം തുറന്നിട്ട് അവിടെ നിന്ന് ഉള്ളിലുള്ള വേസ്റ്റും തലൻ്റെ വേസ്റ്റും എല്ലാം പോക്കി നല്ലോണം ക്ലീൻ ചെയ്ത് വരിക. പിന്നെ കല്ലുപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കഴുകുക. എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ചെറുചോയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. കല്ലുപ്പ് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉരച്ച് കഴുകി കൊണ്ടുവരാം. അപ്പോൾ ഇനി ഇതിലേക്കൊരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മുളകൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ നമ്മൾ ഗരം മസാല പൊടിച്ചതും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചത്, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതും, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/2 മുറി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. 1/2 മുറിയേ ആവശ്യമുള്ളൂ. നല്ലോണം ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ചെറുനാരങ്ങൻ്റെ കുരുവൊക്കെ അങ്ങോട്ട് മാറ്റുക. എന്നിട്ടിത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ മുളക് ഞാൻ പറഞ്ഞില്ലേ, ഇതധികം എരിവില്ല. അപ്പോൾ എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് നല്ല പവറുള്ള മുളക് പൊടി തന്നെ ഇട്ടാൽ മതി. ഇനി ഇത് നല്ലോണം ഒന്ന് മീനിൽ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ഒന്ന് ഉള്ളിലും തലൻ്റെ ഭാഗത്തും എല്ലാം ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ മീനും ഇങ്ങനെ മസാല തേച്ച് വെക്കുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഐറ്റമാണിത്. ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ അതുപോലെ ഞാനിവിടെ മൊത്തം മീനും ഇങ്ങനെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കുക. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മളിനി, ഞാൻ വലിയൊരു കടായിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പാന് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല വെളിച്ചെണ്ണ തന്നെ ഇത് ഉണ്ടാക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ആണ് ഇതിന് മസ്റ്റാണ്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മീൻ ഇട്ടിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുക. മുഴുവനോടെയാണ് ഉണ്ടാക്കുക മീൻ ഇങ്ങനെ. അപ്പോൾ ഇത് പൊരിക്കുന്ന നേരം കൊണ്ട് നമുക്കിനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാനുള്ളത്. വലിയ 3 ഉള്ളിയാണിത്, വലിയ കഷ്ണാക്കി മുറിച്ച് വെച്ചതാണ്. അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തത് നമ്മളെ കാന്താരി മുളകാണ്. ഇത് അധികം എരിവില്ലാത്ത മുളകാണ് കാന്താരി മുളക്. അതൊരു പിടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില്ല. ഇതൊന്ന് ചതച്ചെടുക്കണം, നല്ലോണം ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചോപ്പറിലിട്ടിട്ടാണ് ഇതൊന്ന് ചതച്ചെടുക്കുന്നത്. ചോപ്പർ ഇല്ലാത്ത ആൾക്കാർ അമ്മീമൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുത്തുന്ന നമ്മളെ ആ വിരലും ഇതുണ്ടല്ലോ അതിലിട്ടിട്ടോ ഒന്ന് ചതുക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് മീൻ ഒരു ഭാഗം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. 2 ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുക. ഭയങ്കര ഓവറായിട്ട് പൊരിച്ചെടുക്കേണ്ടില്ല. അപ്പോൾ ഇത് ഞാനിവിടെ ചതുക്കി വെച്ചിട്ടുണ്ട്. 1 ട്രിപ്പ് ചതുക്കി, ഇനി 2-ാമത്തെ ഇട്ട് കൊടുക്കണം. 2 ട്രിപ്പായിട്ടാണ് ഞാനിവിടെ ഇത് ചതുക്കി എടുക്കുന്നത്. ഇതിപ്പോൾ കറിവേപ്പിലയും ഉള്ളിയാണ്. ഇനി ബാക്കിയും ബാക്കിയുള്ള ഉള്ളിയും മുളകും കൂടി ഇട്ടിട്ട് അതും ഒന്ന് ചതുക്കിയെടുക്കുക. അപ്പോൾ ഇത് ചുവപ്പ് കളറാവാൻ കാരണം ഇതിൽ ചുവന്ന മുളകാണ് കൂടുതലുണ്ടെങ്കിൽ ചുവപ്പ് കളറായി പോയി. അപ്പോൾ ഇനി ഇത് ഈ നമ്മളെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതൊന്ന് കോരി മാറ്റുക. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഗ്രേവിയും കൂടെ വന്ന് പൊള്ളിക്കുമ്പോൾ പിന്നെ അപാര ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ള മീനും കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്, അതും അവിടെ നിന്നാവട്ടെ. അപ്പോൾ ഇതും കൂടെ പൊരിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ സെയിം പാൻ തന്നെയാണ് ഞാനിപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. അതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചതുക്കി വെച്ചിട്ടുള്ള ഉള്ളിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ചതുക്കൽ ഇനി നിർബന്ധമാണ് കേട്ടോ, ചതുക്കിയിട്ട് തന്നെ ചേർക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് കൊത്തി അരിഞ്ഞിട്ടൊന്നും ചേർക്കരുത്. ഇനി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മളിട്ട് കൊടുക്കുക. മീനിൽ നമ്മളിട്ടതാണ്, അപ്പോൾ ഉള്ളിൻ്റെ ഗ്രേവിയിലേക്ക് വേണ്ടി ഉപ്പിട്ടാൽ മതി. ഇതൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും 1/2 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു വലിയ സ്പൂണിൻ്റെ പകുതിയാണ് 2 ഇട്ടത്. ഇനി അതിൻ്റെ ഒരു പച്ചച്ചോയ മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് തക്കാളിയാണിത്, അതും കൂടി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് തക്കാളി ഒന്ന് ഇതിൽ കിടന്നൊന്ന് സോഫ്റ്റ് ആകണ വരെ ഒന്ന് അലിയണ വരെ ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് അലിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി
അത്രയും ആവശ്യമുള്ള പൊടികൾ അതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചച്ചായ മാറണ വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനിയിലേക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ തേങ്ങാപ്പാലാണ്, പച്ച തേങ്ങാപ്പാൽ. ഇതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു കപ്പാണിത്, ഇതിൻ്റെ ഒന്നാം പാലാണിത്, രണ്ടാം പാലൊന്നുമല്ല, നല്ല കട്ടിയുള്ള ഒന്നാം പാൽ. തേങ്ങാപ്പാൽ കിട്ടാത്ത ആൾക്കാരെന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ പൊടിയില്ല, നമ്മളെ മാഗിൻ്റെയും അല്ലെങ്കിൽ സന്താൻ്റെ ഒക്കെ തേങ്ങാ പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ള ആ പൊടി കലക്കിയാൽ മതി. അപ്പോൾ ഒരു കപ്പാണിത് ഞാനിത് ഒഴിച്ചത്, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. ഇനി ഇത് ഇതിൽ കിടന്നിട്ടൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇങ്ങനെ വയറ്റി കഴിഞ്ഞാൽ ഇതൊന്ന് ഇതിലേക്ക് വറ്റി വരും. രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഇതന്നെ ഇതൊന്ന് ഇതിലേക്ക് വറ്റും. അപ്പോൾ അതാ ഈ ഒരു സ്റ്റേജിലാണ് ഞാനിവിടെ തീ ഓഫ് ചെയ്യാൻ പോണത്. കണ്ടോ, ഇങ്ങനെ ഓവറായിട്ട് വറ്റുകയും ചെയ്യേണ്ട, എന്നാൽ നല്ല ഒലിച്ചു പോകുന്ന രീതിയിലാവുകയും ചെയ്യരുത്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഓഫ് ചെയ്ത്. ഇപ്പം ഞാനിവിടെ വായൻ്റെ ഇല വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെക്കാൻ പോവുകയാണ് മീൻ പൊരിച്ചത്. അപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമ്മൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒരു അടിയിലൊന്ന് ഈ മസാല ഒന്ന് വെച്ചുകൊടുക്കുക. അതിൻ്റെ മേലെ നമ്മൾ മീൻ പൊരിച്ചത് വെച്ചുകൊടുക്കുക. ഇനി ഈ മീൻ കവർ ചെയ്യുന്ന പോലെ ഈ ഗ്രേവിൻ്റെ മേലെ വെച്ചിട്ട് നല്ലോണം ഒന്ന് പൊതിഞ്ഞു കൊടുക്കുക. ഇപ്പോൾ കണ്ടോ അങ്ങനെ. അപ്പോൾ വാലും തലൻ്റെ ഭാഗവും കുറച്ചവിടെ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ബാക്കി ഫുള്ളായിട്ട് കവർ ചെയ്യുക. അപ്പോൾ ഇനി ഇത് നമ്മൾ ഈ വായൻ്റെ ഇല നല്ലോണം ഒന്ന് ഒരു എന്താ പറയുക ഒരു കിഴി പോലെ ആക്കിയിട്ട് ഒരു പൊതി പോലെ നമുക്കിതൊന്ന് മടക്കിയെടുക്കുക. ഇങ്ങനെ മടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വില വാട്ടിയെടുക്കുന്നത്. ഇനി ഇത് കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വായൻ്റെ നാരെന്നാണ് എടുത്ത് വെച്ചത്, വാഴമെന്ന് എടുക്കുന്ന തന്നെയാണിത്. അത് വെച്ചിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് കെട്ടിയെടുക്കുക. ഒന്നോ രണ്ടോ നാര് വെച്ചിട്ട് കെട്ടാം. ഞാനിപ്പോൾ ഒന്നേ എടുത്തിട്ടുള്ളൂ, ഇത് നല്ല ഉറപ്പായിട്ട് നല്ല സീലായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു കെട്ടാണ് ഇവിടെ കെട്ടിയത്, ഇത്രേ ആവശ്യമുള്ളൂ. ഇതുപോലെ നമുക്ക് മൊത്തം ഇങ്ങനെ കിഴിയാക്കിയെടുക്കണം. അപ്പോൾ ഞാനത് മൊത്തം മീൻ ഇങ്ങനെ എല്ലാം വായൻ്റെ ഇലയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോകഥ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതിന് രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഒന്നുകിൽ നമ്മൾ ആവി അപ്പച്ചമ്പിൽ വെച്ചിട്ട് ഇഡ്ഡലി ചെമ്പിലോ വെച്ചിട്ട് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ പാനിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒരു അഞ്ച് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് ഓരോ മീനിൻ്റെ കെട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ തീ നല്ല മാക്സിമത്തിൽ തന്നെ ആക്കി വെച്ചാൽ മതി. എന്നാലാണ് ഈ ഇല ഇതിൽ നിന്ന് വാടിയിട്ടിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുള്ളൂ. അപ്പോൾ അതാ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. കയ്യിലോ സ്പൂണോ വെച്ച് തിരിച്ചിട്ടാൽ മതി. ഇത് നല്ല ചൂടുണ്ട്. ചട്ടകോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഇത് അപ്പുറത്തെ ഭാഗം ആവാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം പിന്നെ ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. ഇപ്പോൾ നമ്മളെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റുള്ളൂ. അത്രയും എനിക്ക് പറയാൻ വാക്കുകളില്ല ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. എൻ്റെ മക്കൾക്കൊന്നും അങ്ങനെ വലിയൊരു മീനിനോട് ഇഷ്ടമുള്ള ആൾക്കാരല്ല, എന്നിട്ട് പോലും ഇത് തിന്നിട്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി പോയിരുന്നു. അത്രയും ടേസ്റ്റാന്നാണ് പറഞ്ഞത്. പിന്നെ കഴിക്കുമ്പോൾ എൻ്റെ മക്കൾ കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞ മുള്ള് ശ്രദ്ധിക്കണം എന്നുള്ള ആ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. പക്ഷേ അപാര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് ഞാൻ മാറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ കരിമീൻ അടിപൊളിയായിട്ടുള്ള കരിമീനാണ്. ഇത് ഇതിൻ്റെ ഗ്രേവി തന്നെ അപാര ടേസ്റ്റാണ്. ഈ ഒരു ഇതും അതും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ. ഞാനിപ്പോൾ ഇവിടെ പൊറോട്ടയാണ് ഇതിന് കോമ്പിനേഷനായിട്ട് ആക്കിയത്. അപ്പോൾ ഞാൻ ഒന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. എനിക്കിത് മീൻ മുള്ളുള്ള മീൻ തന്നെ തൊടാൻ തന്നെ എനിക്ക് ചെറിയൊരു പേടിയാണ്. ശ്രദ്ധിച്ചിട്ടേ ഞാൻ എടുക്കരുള്ളൂ. അപ്പോൾ കണ്ടോ കുറച്ച് മീനെടുത്തു, കുറച്ച് ഇതിൻ്റെ ഗ്രേവി എടുത്തു. നോക്കൂ മക്കളെ, അപാര ടേസ്റ്റ്. വായിൽ നിന്ന് വെള്ളം വന്നില്ലേ? അപ്പോൾ അതാ പറഞ്ഞത്, എല്ലാവരും ഒന്ന് കരിമീൻ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി കരിമീൻ കിട്ടാത്ത ആൾക്കാർക്കാണ് ഞാൻ പറഞ്ഞത് തിലാപ്പിയ എന്നിട്ടുള്ള മീൻ വെച്ചിട്ട് ഇതിങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. ഇത്ര ടേസ്റ്റ് ആവില്ലെങ്കിലും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് തിലാപ്പിയൻ്റെ ഫ്ലേവറും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി നല്ല നല്ല ഡിഷായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.